ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ട പ്രധാന മാർക്കറ്റ് അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. മാർക്കറ്റ് അപ്ഡേറ്റുകളിലേക്ക് കടക്കുന്നതിനു മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വരും സമയങ്ങളിൽ ശ്രദ്ധിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് അദാനി ട്രാൻസ്മിഷൻ. അദാനി ട്രാൻസ്മിഷൻ എന്ന കമ്പനി അതിൻ്റെ പുതിയ സബ്സിഡറി കമ്പനി കൂടി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അദാനി ഇലക്ട്രിസിറ്റി ജേവർ എന്നാണ് പുതിയ സബ്സിഡറി കമ്പനിയുടെ പേര്. ഈ കമ്പനി പവർ ഡിസ്ട്രിബ്യൂഷൻ, ഇൻഫ്രാ സർവീസുകൾ എന്നിവയാണ് പ്രൊവൈഡ് ചെയ്യുക. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ സബ്സിഡറി കമ്പനിയായ റിലയൻസ് ജിയോ എന്ന കമ്പനിക്ക് ഇന്ത്യയിൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ നൽകുന്നതിന് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ്റെ സൈഡിൽ നിന്നും ലെറ്റർ ഓഫ് ഇൻ്റൻറ്റ് ലഭിച്ചിട്ടുണ്ട്. സാറ്റലൈറ്റ് ബേസ്ഡ് ബ്രോഡ്ബാൻഡ് സർവീസ് ആരംഭിക്കുന്നതിനും റിലയൻസ് ജിയോയ്ക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ്റെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചു. ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് ന്യൂസാണ്. വേദാന്ത എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ സെറൻഡിക്ക റിന്യൂവബിൾ എന്ന കമ്പനി ഇന്ത്യയിൽ 1500 MW ശേഷിയുള്ള വിൻഡ് ആൻഡ് സോളാർ പ്രോജക്റ്റുകൾ സെറ്റപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ 600 MW വേദാന്ത എന്ന കമ്പനിയുടെ തന്നെ എനർജി റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കും ഉപയോഗിക്കുക. കൂടാതെ വേദാന്ത എന്ന കമ്പനിയും ഫോക്സ്കോൺ എന്ന കമ്പനിയും ചേർന്ന് ഇന്ത്യയിൽ സെമി കണ്ടക്ടർ ചിപ്പ് മാനുഫാക്ചറിംഗ് പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി 1.54 ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. ഗുജറാത്തിലെ അഹമ്മദാബാദിനടുത്തായിരിക്കും ഈ കമ്പനിയുടെ സെമി കണ്ടക്ടർ ചിപ്പ് മാനുഫാക്ചറിംഗ് പ്ലാന്റ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സ്റ്റോക്കാണ് ടാറ്റ കമ്മ്യൂണിക്കേഷൻ. ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് എന്ന കമ്പനിയുടെ ഇന്ത്യയുടെ പാർട്ണറായ സിസ്കോ എന്ന കമ്പനിക്ക് ഇന്ത്യയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിന് യൂണിഫൈഡ് ലൈസൻസ് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ടാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന സ്റ്റോക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യാനും സാധ്യതയുണ്ട്. കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾ രണ്ട് സ്റ്റോക്കുകളെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഒന്നാമത്തേത് മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ്, രണ്ടാമത്തേത് ബജാജ് ഹോൾഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന കമ്പനി. മഹാരാഷ്ട്ര സ്കൂട്ടർ 100 രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള ഡിവിഡൻ്റാണ് നൽകുന്നത്. അതുപോലെ തന്നെ ബജാജ് ഹോൾഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന കമ്പനി 110 രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള ഡിവിഡൻ്റ് നൽകുന്നു. ഇൻ്ററിം ഡിവിഡൻറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് സെപ്റ്റംബർ 23 കൂടാതെ നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സ്റ്റോക്ക് ഭാരത് ഫോർജ് എന്ന കമ്പനിയാണ്. ഭാരത് ഫോർജ് എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ കല്യാണി പവർ ട്രെയിൻ എന്ന കമ്പനി കൊമേഴ്സ്യൽ ഇലക്ട്രിക് വെഹിക്കിൾ കമ്പനിയായ ഹർബിംഗർ മോട്ടോഴ്സ് എന്ന കമ്പനിയുമായി ചേർന്ന് ഇലക്ട്രോ ഫോർജ് എന്ന പേരിൽ ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി രൂപീകരിച്ചിട്ടുണ്ട്. കൊമേഴ്സ്യൽ ട്രക്ക് ഇൻഡസ്ട്രിക്ക് ആവശ്യമായ ഇലക്ട്രിഫൈഡ് പവർ ട്രെയിൻസ് ആയിരിക്കും ഈ ജോയിൻറ്റ് വെഞ്ചർ കമ്പനി മാനുഫാക്ചർ ചെയ്യുക. ഇത് ഭാരത് ഫോർജ് എന്ന സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സ്റ്റോക്കാണ് KEC ഇൻ്റർനാഷണൽ. KEC ഇൻ്റർനാഷണൽ എന്ന കമ്പനിക്ക് റെയിൽവേയുടെ സൈഡിൽ നിന്നും ഒരു ഇൻഫ്രാസ്ട്രക്ചർ EPC പ്രോജക്റ്റ് ലഭിച്ചിട്ടുണ്ട്. 1108 കോടി രൂപയുടെ പ്രോജക്റ്റാണ് KEC ഇൻ്റർനാഷണൽ എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് ഇലക്ട്രിക് ലൈൻസിൻ്റെ ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്നിവ നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റാണ് KEC ഇൻ്റർനാഷണലിൽ ലഭിച്ചിരിക്കുന്നത്. ഫണ്ട് റേസ് പോയിൻ്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് ഹഡ്സൺ ആഗ്രോ പ്രൊഡക്റ്റ്. സെപ്റ്റംബർ 19 ചേർന്ന ഈ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗിൽ റൈറ്റ് ഇഷ്യൂ വഴിയുള്ള ഫണ്ട് റേസിങ്ങിനെ കുറിച്ചുള്ള ഒരു തീരുമാനം അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സ്റ്റോക്കാണ് HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി. HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ പ്രൊമോട്ടർ എന്ന് മുമ്പ് അറിയപ്പെട്ടിരുന്ന സ്റ്റാൻഡേർഡ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി, അല്ലെങ്കിൽ ഇപ്പോൾ ABR DN എന്നറിയപ്പെടുന്ന കമ്പനി, കഴിഞ്ഞ ദിവസവും ഈ കമ്പനിയിൽ ബ്ലോക്ക് ഡീൽ നടത്തി. 4.3 കോടി ഷെയറുകളാണ് ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ വഴി സെൽ ചെയ്തത്. 574 രൂപ പെർ ഷെയർ എന്ന റെവലിലുള്ള സെല്ലിംഗ് ആണ് കാണാൻ സാധിച്ചത്. ഇനി HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിൽ ഈ കമ്പനിയുടെ പ്രൊമോട്ടറായ സ്റ്റാൻഡേർഡ് ലൈഫ് എന്ന കമ്പനിക്ക് ഇപ്പോൾ സ്റ്റേക്ക് സെല്ലിംഗ് നടത്താൻ സാധ്യമല്ല. അതുപോലെ തന്നെ നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്ന കെമിക്കൽ സെഗ്മെൻറ്റിലെ ഒരു സ്റ്റോക്കാണ് അമി ഓർഗാനിക്സ്. പ്ലൂട്ടസ് വെൽത്ത് മാനേജ്മെൻറ്റ് ഈ കമ്പനിയുടെ 2.6% സ്റ്റേക്ക് അക്വിസിഷൻ ചെയ്തു. സ്മാൾ ക്യാപ് വേൾഡ് ഫണ്ട് ഈ കമ്പനിയുടെ 4.38% സ്റ്റേക്ക് അക്വിസിഷൻ ചെയ്തു. ഈ കമ്പനിയുടെ പ്രൊമോട്ടർ 300,000 ഷെയറുകളും കമ്പനിയിലെ പ്രമുഖ ഇൻവെസ്റ്റർ 1,300,000 ഷെയറുകളും ഏകദേശം 1038 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ സെല്ലിംഗ് നടത്തി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.